Assalamu alaikum wa rahmatullahi wa barakatuh. Qur'an padanam 247. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله وذروا البيع ذلكم خير لكم إن كنتم تعلمون فإذا قضيت الصلاة فانتشروا في الأرض وابتغوا من فضل الله واذكروا الله كثيرا لعلكم تفلحون وَإِذَا رَأَوْا تِجَارَةً أَوْ لَهْوًا انْفَضُّوا إِلَيْهَا وَتَرَكُوكَ قَائِمًا قُلْ مَا عِندَ اللَّهِ خَيْرٌ مِنَ اللَّهْوِ وَمِنَ التِّجَارَةِ وَاللَّهُ خَيْرُ الرَّازِقِينَ صدق الله العظيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد, കഴിഞ്ഞ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജൂതന്മാരുടെ പ്രധാനപ്പെട്ട ചില അവകാശവാദങ്ങളെ പൊളിച്ചു കളയുകയുണ്ടായി. ഒന്ന്, ഞങ്ങൾ അല്ലാഹുവിന്റെ ഇഷ്ടക്കാരും സ്വന്തക്കാരുമാണ് എന്നവർ പറഞ്ഞു. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊന്ന് വേഗം മരണത്തെ ആഗ്രഹിക്കൂ എന്ന് പറഞ്ഞതിലൂടെ പൊളിച്ചു. മറ്റൊന്നവർ പറഞ്ഞത്, ഞങ്ങൾ വേദമുള്ളവരാണ്, വൽ അറബുല കിതാബലഹും, അറബികൾക്ക് ഗ്രന്ഥമില്ല എന്നായിരുന്നു. ഫശബ്ബഹഹും ബിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ, അവരെ അല്ലാഹു സുബ്ഹാനഹു വതആല ഗ്രന്ഥം ചുമക്കുന്ന കഴുതകളോട് ഉപയോഗിച്ചു. ചാൽ ഗ്രന്ഥം ഉണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം, അത് നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താത്ത സ്ഥിതിക്ക് ഗ്രന്ഥമില്ലാത്തതുപോലെയാണ് എന്ന് പറഞ്ഞു. മൂന്നാമത്തെ അവരുടെ ഒരു അഭിമാനമായിട്ട് അവർ പറഞ്ഞിരുന്നതാണ് ഉബിസബത്തി, ശനിയാഴ്ച എന്ന് പറയുന്ന ദിവസം പ്രത്യേക ആരാധനയ്ക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് കൂടുന്ന ദിവസമാണ്. എന്നാലും ലൈസലിൽ മുസ്ലിമീന മിസ്ലഹു, വിശ്വാസ മുസ്ലിമീങ്ങൾക്ക് അതുപോലുള്ള ഒരു പ്രത്യേക ആരാധനാ ദിവസം ഇല്ലല്ലോ എന്നവർ അഭിമാനത്തോടെ പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസികൾക്ക് ജുമുഅയെ നിയമമാക്കി കൊടുത്തു. അങ്ങനെ അതിന്റെ നിയമമാണ് ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത്. അതായത് ജൂതന്മാരുടെ ആ വാദഗതിയും അല്ലാഹു തആല തകർത്തെറിയുകയാണ് ഈ ആയത്തിലൂടെ എന്ന് ഇമാം റാസി റളിയല്ലാഹു അൻഹു ഇവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. ഏതായാലും, യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി, വെള്ളിയാഴ്ച യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ നിസ്കാരത്തിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഫസ്അഉ ഇലാ ദിക്രില്ലാ, നിങ്ങൾ അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, അവന്റെ ദിക്റിലേക്ക് നിങ്ങൾ പോവുക, വദറുൽ ബൈഅ, കച്ചവടം നിങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുക, ലാലിക്കും ഖൈറുല്ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഗുണകരം, ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ അറിയുന്നവരായിട്ടുണ്ടെങ്കിൽ എന്ന് ബഹുമാനപ്പെട്ട ഖുർആൻ പറഞ്ഞു. വെള്ളിയാഴ്ച ദിവസം നിസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ടാൽ നിങ്ങൾ അല്ലാഹുവിന്റെ ദിക്റിലേക്ക് പോകണം. ഇവിടെ വെള്ളിയാഴ്ച ജുമുഅക്കുള്ള ബാങ്കൊലി മുഴങ്ങിയാൽ കച്ചവടം തുടങ്ങിയ ഭൌതിക വ്യവഹാരങ്ങളെല്ലാം നിർത്തിവച്ച് അല്ലാഹുവിന്റെ സ്മരണയിലേക്ക്, അഥവാ അവന്റെ സ്മരണ നമുക്ക് ഉത്ബോധിപ്പിച്ചു തരുന്ന മഹത്തായ ഖുതുബ എന്ന ഇബാദത്തിലേക്ക് നിങ്ങൾ വരണം, അതാണ് നിങ്ങൾക്ക് ഗുണകരം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറയുകയാണ്. ഇവിടെ പറഞ്ഞ ഈ വിളിക്കപ്പെടുക എന്ന് പറഞ്ഞത് എന്താ? മഹാനൈമം റാസി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. അന്നിദാഉ ഇദാ ജലസൽ ഇമാമു അലൽ മിമ്പരി യൗമൽ ജുമുഅ, ഇമാമ് മിമ്പറിൽ കയറിയിരുന്നതിന് ശേഷമുള്ള ബാങ്ക് വിളിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അള്ളാഹുവിന്റെ ദിക്റിലേക്ക് നിങ്ങൾ വരിക എന്ന് പറഞ്ഞ ദിക്ർ കൊണ്ട് ഉദ്ദേശമോ? ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു തന്നെ പറയുന്നു, അദ്-ദിക്റു ഹുവൽ ഖുതുബ ഇൻദ അക്സരി മിൻ അഹ്ലി തഫ്സീരി, വ്യാഖ്യാതാക്കളുടെ കൂട്ടത്തിൽ നിന്ന് അധിക ആളുകളുടെയും പക്ഷം ആ ദിക്ർ കൊണ്ട് ഉദ്ദേശം ഖുതുബയാണെന്നാണ്. അപ്പൊ നിങ്ങൾ ആ ഖുതുബയിലേക്ക് നിങ്ങൾ വരിക, ഖുതുബയിലേക്ക് നിങ്ങൾ വരണം എന്ന് അല്ലാഹു തആല കൽപ്പിച്ചു. ഇമാം മിമ്പറിൽ കയറി ഇരുന്ന ഉടനെ നടത്തപ്പെടുന്ന ബാങ്കാണ് ഈ വിളിയെന്ന് നമ്മൾ പറഞ്ഞല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജുമുഅക്ക് ഈ ഒരു ബാങ്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. അതേ അവസ്ഥ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും തുടർന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ആളുകൾ ധാരാളമായി വർദ്ധിക്കുകയും
ജുമുഅക്ക് വരാൻ പലരും വൈകാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ നേരത്തെ ജുമുഅയുടെ സമയമാവുന്നു എന്ന് അറിയിക്കാൻ നേരത്തെ ഉണ്ടായിരുന്ന, അതായത് റസൂലിന്റെ കാലം മുതലുള്ള ബാങ്കിന്റെ കുറച്ചു മുമ്പായിട്ട് ജൗറാറിൽ നിന്ന് മദീനയിലുള്ള പിന്നെ പള്ളിക്കടുത്തുള്ള അങ്ങാടിയിൽ ഒരു ഉയർന്ന സ്ഥലമാണ് അതുകൊണ്ട് ഉദ്ദേശം, അല്ലെങ്കിൽ ഒരു കെട്ടിടമാണ് ഉദ്ദേശം എന്നൊക്കെ വ്യാഖ്യാതാക്കൾ പറഞ്ഞിട്ടുണ്ട്. അവിടെ വെച്ച് ബഹുമാനപ്പെട്ട ഉസ്മാൻ അലിയാവിന്റെ കാലത്ത് ഒരു ബാങ്ക് കൂടി നടപ്പാക്കി. അതായത് ഇന്ന് നമ്മൾ കൊടുക്കുന്ന ആദ്യത്തെ ബാങ്ക് ഉസ്മാൻ അലിയാഹുന്റെ കാലഘട്ടത്തിൽ നടപ്പായതാണ്. റസൂലിന്റെ കാലത്ത് ആ ബാങ്കില്ല, സിദ്ദീഖങ്ങളുടെ കാലത്ത് ആ ബാങ്കില്ല, ഉമർ അലിയാഹുവിന്റെ കാലത്ത് ആ ബാങ്കില്ല. എന്നിട്ടും ഉസ്മാൻ അലിയാഹുവിന്റെ കാലത്ത് ആ ബാങ്ക് വന്നപ്പോൾ ധാരാളം സഹാബികൾ ജീവിച്ചിരിപ്പുണ്ടായിട്ട് അവരാരും നബിതങ്ങളെ കാലത്തില്ലാത്തതുകൊണ്ട് ഇത് അനാചാരാണ് വിദേഹത്താണ് എന്ന് പറഞ്ഞു ഉസ്മാൻ അലിയാഹുവിനെതിരെ വന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ചേർന്ന സഹോദരങ്ങളൊക്കെ നബിതങ്ങൾ ചെയ്യാത്തതാണോ അത് വിദേഹത്ത് എന്ന് പറഞ്ഞ് അണ്ട് നിരാകരിക്കുന്നത് കണ്ടാൽ എന്താണ് ഈ വിദേഹത്ത് എന്ന് മനസ്സിലാക്കാത്തതിന്റെ വല്ലാത്തൊരു അപകടം നമുക്ക് അവിടെ ശരിക്കും ബോധ്യപ്പെടുമെന്ന് ഇതിൽ നമ്മൾ ഉൾക്കൊള്ളണം. അപ്പൊ ധാരാളം സഹാബികൾ ജീവിച്ചിരിപ്പുണ്ടായ ആ കാലത്ത് ബഹുമാനപ്പെട്ട ഉസ്മാൻ അലിയാഹുവിനെ നടപ്പാക്കിയിട്ട് ആരും എതിർക്കാതെ എല്ലാവരും അത് അംഗീകരിക്കുകയും മുസ്ലിം ലോകത്തത് നിരാക്ഷേപമായി സ്ഥിരപ്പെടുകയും ഇന്നും മുസ്ലിങ്ങൾ അത് നടപ്പാക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ രണ്ടാം ബാങ്ക് എന്ന് പറയുന്ന ഇന്ന് ആദ്യം കൊടുക്കുന്ന ബാങ്കിനെ നിരാകരിക്കുന്ന ഒരു ശൈലി അത് മുസ്ലിം കൾച്ചറിന് ചേർന്നതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നാല് ഖലീഫമാരുടെ ചര്യയും സ്വീകരിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ നമ്മെ ഉപദേശിച്ചത് കൂടി ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കണം. നിങ്ങൾ എന്റെ കാലശേഷം ജീവിക്കുകയാണെങ്കിൽ ഫസേർ അഖ്തിലാഫും കസീറ, ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണുമ്പോൾ ഫാലൈക്കും ബിസുന്നത്തി വസുന്നത്തിൽ ഖുലഫായി റാഷിദീൻ അൽ മഹ്ദിയീൻ, എന്റെയും എന്റെ ഖുലഫായിന്റെയും ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണം. എന്റെ സുന്നത്ത് എന്ന് പറഞ്ഞത് അല്ലാത്ത എന്തോ ആയതുകൊണ്ടാണല്ലോ വസുന്നത്തിൽ ഖുലഫായി എന്ന് അതിനോട് അറ്റാച്ച് ചെയ്ത് വേറെ പറഞ്ഞത്. അപ്പൊ നബിതങ്ങൾ ചെയ്യാത്തത് പറയാത്തത് ഒക്കെ വിദേഹത്താണ്, അനാചാരമാണ്, നരകത്തിലേക്കാണ് എന്ന ആ ഒരു 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 വ്യാപകമായ തട്ടലുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചില സഹോദരങ്ങൾ. അവർ വാസ്തവത്തിൽ ഇസ്ലാമിനെ കുറിച്ചൊന്നും മനസ്സിലാക്കാതെയാണ് അത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റ് ഇറക്കുന്നത് എന്ന് ഇവിടെ നമ്മൾ ഗൌരവതരമായി തന്നെ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പൊ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ് എന്റെ ഖുലഫായിന്റെ ചര്യ നിങ്ങൾ മുറുകെ പിടിക്കണമെന്ന്. അപ്പൊ സഹാബത്തിനെ അവഗണിച്ചുകൊണ്ട് അവർക്കൊന്നും തിരിയാത്തത് ഞങ്ങൾക്ക് തിരിഞ്ഞു എന്ന് വാദിക്കുന്നത് വല്ലാത്തൊരു ഓവർസ്മാർട്ട് കളിയാണ് എന്നത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. അങ്ങനെ ചിന്തിക്കുന്ന സഹോദരങ്ങൾക്കൊക്കെ അള്ളാഹു തആല നല്ല ബുദ്ധി കൊടുക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാമെന്നാണ് പറയാനുള്ളത്. ഏതായാലും ഉസ്മാൻ അലിയാഹുവിന്റെ കാലമാകുമ്പോഴേക്ക് ജനങ്ങൾ ജുമുഅക്ക് പലരും താമസിച്ചു വരുന്നൊരു ഘട്ടം വന്നപ്പോ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ് ജുമുഅക്ക് ഒരുങ്ങേണ്ട സമയമായി എന്ന് ഖുതുബക്ക് ഇമാമ് കയറുന്നതിന് മുമ്പ് തന്നെ അവരൊന്ന് ബോധ്യപ്പെടുത്തുന്ന വിധത്തിലുള്ള ബാങ്കാണ് ഈ രണ്ടാം ബാങ്ക് എന്ന പേരിൽ അറിയപ്പെടുന്ന ആ ബാങ്ക്. അപ്പൊ അങ്ങനെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സഹാബത്ത് ആ രൂപത്തിൽ കാര്യങ്ങൾ നടപ്പാക്കിയപ്പോൾ എല്ലാവരും അത് അംഗീകരിച്ചു. ഏതായാലും ആ ഒന്നാം ബാങ്ക് കേൾക്കുമ്പോഴാണ് പലരും ജുമുഅക്ക് ധൃതി പിടിച്ചു ഒരുങ്ങുന്നത് എന്നത് ദുഃഖകരമായൊരു കാര്യമാണ് എന്ന് പറയാതെ വയ്യ. ഇവിടെ പറഞ്ഞ ദിക്ർ ഖുത്ബയും നിസ്കാരവും ആണെന്ന് ഇമാം ഖുർത്തുബി റളിയല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട്. ഇവിടെ സത്യവിശ്വാസികളെ എന്ന് വിളിച്ചതിൽ സ്ത്രീകളെ അള്ളാഹു തആല ഉദ്ദേശിച്ചിട്ടില്ല. കാരണം രോഗി, സ്ത്രീ, കുട്ടി, യാത്രക്കാർ, അടിമ എന്നിവർക്ക് ജുമുഅ നിർബന്ധമില്ല എന്ന് നബി സല്ലല്ലാഹു തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. അപ്പൊ യാ യുഹല്ലദീൻ ആമനു എന്ന് പറഞ്ഞാൽ ജുമുഅ നിർബന്ധമുള്ള പുരുഷന്മാരെയാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഏതായാലും വെള്ളിയാഴ്ച ദിവസം എന്നത് ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ്. ഖൈറു യൗമിൻ തലാത്തു അലൈഹി ശംസു യൗമുൽ ജുമുഅ, സൂര്യൻ ഉദിക്കുന്ന ദിനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിനമാണ് വെള്ളിയാഴ്ച. ആ വെള്ളിയാഴ്ച ദിവസം ജുമുഅക്ക് ബാങ്ക് വിളിക്കുമ്പോഴാണ് പോകൽ നിർബന്ധമാകുന്നതെങ്കിലും നേരത്തെ തന്നെ കുളിച്ച് സുഗന്ധം ഉപയോഗിച്ച് നല്ല വസ്ത്രങ്ങൾ ധരിച്ച് അടക്കത്തോടും ഭക്തിയോടും കൂടി പോവുകയും പരമാവധി ആദ്യ സഫിൽ തന്നെ സ്ഥലം പിടിക്കുന്നതുമെല്ലാം പ്രത്യേകം പ്രോത്സാഹിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണെന്ന് നമ്മൾ ഓർക്കണം. കാര്യമായ കാരണങ്ങളില്ലാതെ ജുമുഅ ഉപേക്ഷിക്കുന്നതിനെതിരെ ശക്തിയായി നബി സല്ലല്ലാഹു തങ്ങൾ നമ്മെ താക്കീത് ചെയ്തിട്ടുണ്ട്. ഖുതുബ എന്നത് വെള്ളിയാഴ്ച നിർവഹിക്കേണ്ട ഒരു പ്രത്യേക ആരാധനയാണ്. അതുകൊണ്ട് തന്നെ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തു കാണിച്ച തന്ന പോലെ ചെയ്യൽ നിർബന്ധമായതിനാൽ ഇസ്ലാമിന്റെ ഭാഷയായ അറബി തന്നെ ആയിരിക്കണം ഖുതുബക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം ഖുതുബ എന്നത് കേവലം ഒരു പ്രസംഗമല്ല, മറിച്ച് അത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇബാദത്താകുന്നു.
അതുകൊണ്ട് ആ ഇബാദത്തിന് പാലിക്കേണ്ട മര്യാദകളും പെരുമാറ്റച്ചട്ടങ്ങളും ഒക്കെ അത് നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അനറബി സംസാരിക്കുന്ന നാടുകളിൽ പോലും ഈ ആരാധന ഖുതുബ എന്ന ഇബാദത്ത് അത് മുൻകാലത്ത് മുഴുവനും അറബിയിൽ തന്നെ ലോകത്തെല്ലായിടത്തും നടന്നത്. ബാങ്ക് പോലും തുർക്കി ഭാഷയിലേക്ക് മാറ്റാൻ ഉത്തരവിട്ട അതാതുർക്ക് മുസ്തഫ കമാൽ പാഷ എന്ന് പറയുന്ന തുർക്കി ഭരണാധികാരിയാണ് ലോകതലത്തിൽ ഖുതുബയുടെ ഭാഷ പ്രാദേശിക തലത്തിലേക്ക് മാറ്റുന്ന അനാവശ്യ ശൈലിക്ക് തുടക്കം കുറിച്ചത് എന്നത് തന്നെ പ്രിയപ്പെട്ടവരെ ഈ ഇബാദത്തിന്റെ അന്തസത്ത ഉൾക്കൊള്ളാത്ത അപകടകാരികളായിട്ടുള്ള ആളുകളുടെ ശൈലിയിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുതുബ ഒരു കേവല പ്രസംഗമല്ല, ധാരാളം നിബന്ധനകൾ പാലിക്കേണ്ട ഒരു ആരാധനയാണെന്നും അത് പരമ്പരാഗതമായി മുസ്ലിം ഉമ്മത്ത് അനുഷ്ഠിച്ച ശൈലി തന്നെ തുടരണമെന്നും നാം അറിയണം. കാരണം മുസ്ലിം പാരമ്പര്യം തള്ളുന്നത് നരകവാസത്തിലേക്ക് എത്തിക്കുമെന്ന വിശുദ്ധ ഖുർആനിന്റെ 4-ാം അധ്യായം സൂറത്തുന്നിസാഇന്റെ 115-ാമത്തെ ആയത്തിന്റെ താക്കീത് നമ്മൾ ശരിക്കും ഉൾക്കൊള്ളേണ്ടതാണ്. ഖുതുബ പ്രസംഗമല്ലേ പ്രസംഗ ജനങ്ങൾക്ക് തിരിയേണ്ടേ എന്ന ചോദ്യം അത് 100% ദുഷ്ടരാക്കുള്ള ചോദ്യമാണെന്നർത്ഥം. ഏതായാലും വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് ബാങ്ക് വിളിച്ചാൽ നിങ്ങൾ അള്ളാഹുന്റെ ദിക്റാകുന്ന ഖുതുബയിലേക്ക് വരണമെന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ ഫൈദാ കുലിയത്തി സ്വലാത്തു നിസ്കാരം കഴിഞ്ഞാൽ ഫന്തഷിറു ഫില്ലാർളി നിങ്ങൾ ഭൂമിയിൽ വ്യാപിക്കുക, വബ്തഗൂ മിൻ ഫളിലില്ല അള്ളാഹു സുബ്ഹാനഹു വതആല നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഔദാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അന്വേഷിക്കുകയും തേടുകയും ചെയ്യുക. വദ്കുറുല്ലാഹ കസീറൻ ലഅല്ലകും തുഫ്ലിഹൂൻ നിങ്ങൾ ധാരാളമായി അള്ളാഹുവിനെ ഓർക്കുകയും അവന്റെ നാമം പറയുകയും ചെയ്യണം നിങ്ങൾ വിജയികളാകാൻ വേണ്ടി എന്ന് ബഹുമാനപ്പെട്ട ഖുർആനിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു. വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളുടെ എല്ലാ വിഷയത്തിലും ശക്തമായിട്ടുള്ള നിലപാട് നമുക്ക് വേണം. നേരത്തെ ജുമാക്ക് പോവുക എന്നത് ആ കൂട്ടത്തിൽ എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ്. നിങ്ങൾ നോക്കൂ, ജുമാക്ക് ബാങ്ക് വിളിച്ചതിന് ശേഷമാണ് കച്ചവടം നിർത്തൽ നിർബന്ധമെങ്കിൽ പോലും വെള്ളിയാഴ്ച ദിവസം വളരെ നേരത്തെ തന്നെ ജുമാക്ക് സ്ഥലം പിടിക്കാൻ വേണ്ടി പള്ളിയിലെത്തുമ്പോൾ അവർക്ക് വലിയ പ്രതിഫലം ബഹുമാനപ്പെട്ട ഇസ്ലാം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു തന്റെ സഹീഹിൽ ഉദ്ധരിച്ച ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇദാ കാന യൗമുൽ ജുമുഅ. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഇദാ കാന യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമായാൽ വഖഫത്തിൽ മലായിക്കത്തു അലാ ബാബിൽ മസ്ജിദി, മലക്കുകൾ പള്ളിയുടെ കവാടങ്ങളിലൊക്കെ നിൽക്കും. യക്തുബൂനൽ അവ്വല ഫൽ അവ്വൽ, ആദ്യം വരുന്നവരാരാണെന്ന് ഒരു പ്രത്യേക രജിസ്റ്ററിൽ രേഖപ്പെടുത്തിക്കൊണ്ട്. അങ്ങനെ മസലുൽ മുഹജ്ജരി, ഏറ്റവും ആദ്യം വരുന്ന ആളുടെ ഉദാഹരണമൊക്കെ മസലില്ലതി യുഹുദി ബദന, ഒരൊട്ടകത്തെ അറുത്ത് ധർമ്മം ചെയ്യുന്നവന് കിട്ടുന്നതുപോലത്തെ പ്രതിഫലത്തിന് അർഹനാണ് അവൻ. സുമക്കല്ലതി യുഹുദി ബക്കറ, പിന്നെ വരുന്നയാൾ പശുവിന് അറുത്തു കൊടുത്തവനെ പോലെയാണ്, പിന്നെ വരുന്നയാൾ ആടിന് അറുത്തു കൊടുത്തവനെ പോലെ, പിന്നെ വരുന്നവൻ കോഴിയെ ധർമ്മം ചെയ്തവനെ പോലെ, പിന്നെ വരുന്നവൻ കോഴിമുട്ട ധർമ്മം ചെയ്തവനെ പോലെ, അങ്ങനെയാണ് എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറഞ്ഞു. അങ്ങനെ ഫൈദാ ഖർജൽ ഇമാമു, ഇമാമു ഖുത്ബക്ക് വേണ്ടി പുറപ്പെട്ടാൽ അഥവാ ഖതീബ് മിമ്പറിൽ കയറിയാൽ, തവൌ സുഹഫഹും, ആ മലക്കുകൾ അവരുടെ ആ അറ്റൻഡൻസ് രജിസ്റ്റർ അതവർ പൂട്ടിവെക്കുകയും വ്യസ്തമിയോര ദിക്റ ഖുത്ബ എന്ന മഹത്തായ ഇബാദത്തായ ദിക്റ് അതവർ ശ്രദ്ധിച്ച് കേൾക്കാൻ വേണ്ടി ഒരുങ്ങുകയും ചെയ്യും. അപ്പോൾ ഈ കാവൽ നിൽക്കുന്ന വരുന്ന ആളുകളെ രേഖപ്പെടുത്തുന്ന രജിസ്റ്റർ ചെയ്യുന്ന മലക്കുകൾ തന്നെ ഖതീബ് മിമ്പറിൽ കയറിയാൽ പിന്നെ വരുന്ന ഒരാളെയും അവർ ആ രജിസ്റ്ററിൽ ചേർക്കുകയില്ല എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖുതുബ തുടങ്ങിയെന്ന് ഉറപ്പായതിനു ശേഷം പള്ളിയിൽ കയറുന്ന നമ്മുടെ ചില സഹോദരന്മാരുടെയൊക്കെ നിലപാട് എത്രമാത്രം മോശമാണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതില്ലേ? നിങ്ങൾ നോക്കൂ, ബഹുമാനപ്പെട്ട ഈ ഒരു രജിസ്റ്റർ പരലോകത്ത് വരുന്ന സമയത്ത് ഒറ്റ ജുമാക്കും പങ്കെടുത്തതായിട്ട് കുറെ ആളുകൾ, ഒരു ജുമാക്കും പങ്കെടുത്തത് അവരുടെ ആ പേരുണ്ടാവില്ല ആ ലിസ്റ്റിൽ. അപ്പൊ എല്ലാ ജുമാക്കും ആബ്സെന്റ് ആണെന്ന് നമ്മളെക്കുറിച്ച് പരലോകത്ത് വിലയിരുത്തപ്പെടുന്ന ഒരു ദുരന്തത്തെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലയോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം അത് നമുക്ക് അല്ലാഹു തആല അനുവദിച്ചു തന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബർക്കത്തിന്റെ അനുഗ്രഹത്തിന്റെ പുണ്യങ്ങൾ പെയ്തിറങ്ങുന്ന നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല ദിനമാണ്. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ആരാധന കാര്യങ്ങളിൽ പരമാവധി നന്മകൾ വർദ്ധിപ്പിക്കുന്ന ഒരു ശൈലിയും സ്വഭാവവും നമ്മൾ ജീവിതത്തിൽ പകർത്തണം. ജുമാക്ക് വേണ്ടി പ്രത്യേകമായ കുളി, അത് സുന്നത്തുണ്ട്, അത് കുളിക്കണം, നല്ല വസ്ത്രം ധരിക്കണം, അതേപോലെ തന്നെ സമാധാനത്തോടെയും ശാന്തിയോടെയും പോകണം. ഓടിപ്പടഞ്ഞു പോകുന്ന ശൈലി അത് ഇസ്ലാമികമല്ല എന്നൊക്കെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ജുമുഅ എന്ന് പറയുന്ന മഹത്തായ ദിവസത്തിലെ ആ ആരാധനാ കാര്യങ്ങൾ അതിന്റെ ആത്മീയത ചോർന്നു പോകാതെ അത് കേവലം ഒരു പ്രസംഗവും ഒരു മീറ്റിംഗുമാക്കി മാറ്റുന്ന ശൈലിയിൽ നിന്ന് ആരാധനയുടെ അന്തസത്ത ഉൾക്കൊള്ളുന്ന ഒരു ആത്മീയമായ അനുഭൂതിയിലേക്കുള്ള
ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൽ വാലി വസാബി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസലാമ.